Praise the Lord. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ എല്ലാവരോടും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് ഏറെ സ്നേഹിച്ച് ചുങ്കക്കാരുടെ പ്രമാണിയും ധനവാനുമായ സക്കായങ്ങളെ കുറിച്ചാണ്. ഒരു ദിവസം യേശു അപ്പച്ചൻ ഇരുവോയിലൂടെ കടന്നു പോകുമ്പോൾ സക്കായങ്കൽ യേശുവിനെ കാണാനാണ് ആഗ്രഹം. സക്കായങ്കൽ യേശുപ്പച്ചനെ കാണാൻ ഒത്തിരി സ്നേഹിച്ചു. ഒത്തിരി പേരവിടെ വന്നിരുന്നു യേശുപ്പച്ചനെ കാണാൻ വന്നിരുന്നു. എത്ര ശ്രമിച്ചിട്ടും സക്കായങ്കലിന് യേശുപ്പച്ചനെ കാണാൻ പറ്റുന്നതേയില്ല. കാരണം എന്താണെന്ന് അറിയുമോ കൂട്ടുകാരെ? സക്കായങ്ങളിൽ പോക്കും കുറവായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട സക്കായങ്ങളില് യേശുപ്പച്ചൻ കാണുന്ന എന്നാണൊരു വഴി. അപ്പോഴാണ് സക്കായങ്ങൾ മുന്നിലുള്ള ഒരു കാട്ടത്തി മരം കണ്ടത്. ഉടനെ അതിൽ കയറിപ്പറ്റി. പക്ഷേ യേശുപ്പച്ചനാകട്ടെ മരത്തിന്റെ കീഴേ വന്ന് വീടോട്ട് നോക്കി വിളിക്കുന്നു. സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഇത് കേട്ട സക്കായിയുമ്പോൾ സന്തോഷത്തോടെ മരത്തിൽ നിന്ന് ചാടി ഇറങ്ങി. പക്ഷേ ഇത് കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു, കർത്താവ് എന്തിനാ പാപിയായ സക്കായിടങ്ങളുടെ സാമസ ചെയ്യുന്നത്? എല്ലാവരും പുറപ്പെടുക്കുവാന്ന് പറഞ്ഞു. യേശുപ്പച്ചനെ കണ്ട സക്കായങ്ങൾ സന്തോഷത്തോടെ യേശുപ്പച്ചനോട് പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുവിൽ ഭക്തി ദദ്രക്കും വെല്ലതും ശരിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശുപ്പച്ചൻ സക്കായങ്കളിനോട് പറയും, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കണ്ടോ കൂട്ടുകാരെ, യേശുപ്പച്ചൻ വന്നപ്പോ സക്കായങ്കളിന് രക്ഷ വന്നു. നമ്മുടെ ഉള്ളിൽ യേശുവിനെ കൈക്കൊണ്ടാൽ നമുക്കും രക്ഷ പ്രാപിക്കാം. സക്കായങ്കൽ തന്റെ പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചതുപോലെ നമുക്കും നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാം. അങ്ങനെ നാം രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ മക്കളാകാം.